സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജിവെക്കണമെന്നും ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നും കെ ബി ഗണേഷ്കുമാർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഇപ്പോൾ തട്ടിപ്പുകാരുടെ സംരക്ഷകരായി മാറിയിരിക്കുകയാണെന്നും നിലവിലുള്ള അന്വേഷണത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും കോടിയേരി പറഞ്ഞു. എല്ലാ മന്ത്രിമാരും മത്സരിക്കുന്നത് ഇതിനുള്ള മത്സരം നടക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളം മാറി. ഐക്യജനാധിപത്യ ഭരണത്തിൽ എങ്ങനെയും പണം ഉണ്ടാക്കുക, ഇക്കാര്യത്തിൽ മാത്രമാണ് യു ഡി എഫിൽ ഐക്യമുള്ളത്. ശൈശവ വിവാഹം നിരോധിച്ച രാജ്യത്തെ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായം 16 വയസ്സാക്കി കുറയ്ക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചത് ദുരൂഹമാണെന്നും ഇത്തരം പ്രാകൃതമായ നിലപാടുകൾ സാക്ഷര കേരളത്തെ പിറകോട്ടടിക്കുമെന്നും കോടിയേരി പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് ഏറ്റവുമുണ്ടായി? മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടായിട്ട് ഇവിടുത്തെ മുസ്ലിം ബഹുജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി? 5 മന്ത്രിസ്ഥാനം അത് നേടിയെടുക്കാൻ എന്തൊക്കെ കലാപങ്ങളായിരുന്നു ഇവിടെ. മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട കൂട്ടത്തിൽ ഒരു 5 മന്ത്രിയായതുകൊണ്ട് മുസ്ലിമിനൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടി. അപ്പൊ മുസ്ലിമിനൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ എം കെ മുനീർ 16 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാം. 16 വയസ്സായില്ലെങ്കിലും നിങ്ങൾ കഴിച്ചോ, മുസ്ലിം പുരുഷന്മാരോ 21 ആയിട്ടില്ലെങ്കിലും നിങ്ങളും കെട്ടിക്കോ. ഇത് കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിയമമുണ്ടോ? ശൈശവ വിവാഹം നിരോധിച്ച നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് എന്ത് അധികാരമാണുള്ളത്? മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വ്യാപകമായ ഒരു സ്റ്റേറ്റിൽ ഈ കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സർക്കുലർ പുറപ്പെടുവിച്ചത് ആരെ സഹായിക്കാനാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? സി പി എം ഏരിയ സെക്രട്ടറി ബി അജയകുമാർ അധ്യക്ഷനായി. സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സി പി എം ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എച്ച് നജീബ് മുഹമ്മദ്, മുഹമ്മദ് അസ്ലം, ഫാത്തിമ ഖാൻ, ഘടകകക്ഷി നേതാക്കളായ മനക്കർ രാധാകൃഷ്ണൻ, ടി അയ്യൂബ് ഖാൻ, എച്ച് രാജീവൻ, കെ വാസുദേവൻ, ഭാരത് റഹീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.